സംസ്ഥാനത്ത് ബസ് ചാർജ് ഉടൻ വർദ്ധിപ്പിക്കുമെന്നാണ് സൂചന. മിനിമം ചാർജ് 10 രൂപയാക്കാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ചയിൽ നിരക്ക് വർധന സംബന്ധിച്ച് ധാരണയിലെത്തിയെന്നാണ് വിവരം. മിനിമം നിരക്ക് 12 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ മിനിമം 5 രൂപയാക്കണമെന്നും ആവശ്യമുണ്ട്. വിഷയങ്ങളിൽ 10 ദിവസത്തിനകം പരിഹാരം കാണാമെന്നാണ് ഗതാഗത മന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. ഇത് പരിഗണിച്ചാണ് സമയം മാറ്റിവച്ചത്. 2018 ഡീസലിന് ലിറ്ററിന് 63 രൂപയായിരുന്നപ്പോൾ നിശ്ചയിച്ച 8 രൂപയാണ് ഇപ്പോഴും മിനിമം നിരക്കെന്ന് ബസ് ഉടമകൾ പറയുന്നു. നിലവിൽ ഡീസലിന് 100 രൂപയ്ക്കടുത്താണ് വില. ഈ സാഹചര്യത്തിൽ മിനിമം നിരക്കും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കും വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ബസ് ഉടമകളുടെ നിലപാട്. മിനിമം നിരക്ക് 10 രൂപയാക്കുന്നതിൽ സർക്കാർ അനുകൂല നിലപാട് എടുക്കുമെന്നാണ് വിവരം. എന്നാൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. മിനിമം ചാർജ് 12 രൂപയായി ഉയർത്തുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ മിനിമം 6 രൂപയാക്കുക തുടങ്ങിയവയായിരുന്നു ബസ് ഉടമകൾ മുന്നോട്ട് വച്ച പ്രധാന ആവശ്യങ്ങൾ. ഉടമകൾ ഉന്നയിച്ച വിഷയങ്ങളിൽ 10 ദിവസത്തിനകം പരിഹാരം കാണാമെന്ന ഗതാഗത മന്ത്രി ആന്റണി രാജു നൽകിയ ഉറപ്പിന്മേലാണ് സമരം മാറ്റിവച്ചത്. 12 രൂപ മിനിമം ചാർജ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും 10 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് ബസ് ഉടമകൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഡീസൽ വില 95 മുകളിലെത്തിയ സാഹചര്യത്തിൽ മിനിമം ചാർജ് 12 രൂപയിലെത്തണമെന്നാണ് ബസ് ഉടമകളുടെ പ്രധാനപ്പെട്ട ആവശ്യവും. കോവിഡ് കാലം കഴിയുന്നതുവരെ വാഹന നികുതി പൂർണ്ണമായും ഒഴിവാക്കണമെന്നതാണ് മറ്റൊരാവശ്യം. ഈ മാസം 18 ബസ് ഉടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ചർച്ചകൾ തുടരുമെന്നും ആന്റണി രാജു വ്യക്തമാക്കി. സർക്കാരിന് ഒരാഴ്ചത്തെ സമയം നൽകിയിട്ടുണ്ട് എന്നും പോസിറ്റീവായ പ്രതികരണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉള്ളതെന്നും ബസ് ഉടമകളും പറഞ്ഞു. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ വിഷയത്തോട് അനുഭാവപൂർവമായ നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനാൽ സമരം പിൻവലിക്കുന്നു എന്നാണ് ബസ് ഉടമകൾ അറിയിച്ചത്. ഈ മാസം 18 മുൻപ് തീരുമാനം വേണമെന്നാണ് ആവശ്യം. ഡീസൽ വില ഭീമമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കുമെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.